പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണം. വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് NIOS പ്ലസ് ടുവിൻ്റെ ഹോം സയൻസിൻ്റെ 8-ാമത്തെ അധ്യായമാണ്, പ്രിപ്പറേഷൻ ഓഫ് ഫുഡ്, ഭക്ഷണം തയ്യാറാക്കലാണ്. എങ്ങനെയാണ് ഇടയ്ക്കാണ് ഭക്ഷണം തയ്യാറാക്കേണ്ടത്, അതിൻ്റെ ആവശ്യകതകളെ കുറിച്ചിട്ടൊക്കെ ആണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഏകദേശം ഒരു 7 ക്വസ്റ്റ്യൻസ് ഞാൻ ബോർഡ് ചെയ്തിട്ടുണ്ട്. എക്സാമിലേതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തൽക്കാലം ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ് വരുന്നത് എന്ന് ഞാൻ എല്ലാ വീഡിയോസിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ നീഡ് ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കുക്കിംഗ്. എന്താണ് ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ്, നീഡ് ആൻഡ് നീഡ് ആവശ്യകത എന്നതാണ് നീഡ്, ഇമ്പോർട്ടൻസ് എന്നാണ് പ്രാധാന്യം എന്നത്. ഭക്ഷണം വളരെ സോഫ്റ്റ് ആകാനും അതേപോലെ തന്നെ കഴിക്കാനും ദഹിക്കാനും ഒക്കെ ചെയ്യണം. ഭക്ഷണം വേവിച്ച് ഇപ്പൊ അയ്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത് സോഫ്റ്റ് അല്ലാത്ത സാധനം. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കുമ്പോൾ അങ്ങനെ തന്നെ കഴിക്കണം. മാംസാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ അതുകൊണ്ട് വേവിച്ച് കഴിഞ്ഞാൽ നമുക്കത് സോഫ്റ്റ് ആകും, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന ആൾക്കത് ദഹിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അതുപോലെ സൂക്ഷ്മങ്ങൾക്കൊക്കെ കഷിക്കാനൊക്കെ ഭക്ഷണം എങ്കിലും പാചകം ചെയ്യണം. ഇപ്പൊ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്, പച്ചവെള്ളം കുടിക്കുന്നതും തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വ്യത്യാസമാണ്. വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ അതിന്റെ സൂക്ഷ്മങ്ങളൊക്കെ നശിച്ചു പോകും, അതിനാണ് തിളപ്പിച്ചാലേ വെള്ളം കുടിക്കുന്നത്. ഇതുപോലെ ഭക്ഷണങ്ങളൊക്കെ ചൂടാക്കി കഴിക്കുന്ന സമയത്ത് അതിലെ സൂക്ഷ്മാണുക്കൾ എന്ത് ചെയ്യണം, നശിച്ചു പോകുന്നുണ്ട്. ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കണം. രുചി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വേവിച്ച് കഴിക്കണം എന്നുള്ളതാണ്. അത് മാംസാണെങ്കിലും മത്സ്യമാണെങ്കിലും എന്ത് പദാർത്ഥമാണെങ്കിലും വേവിച്ച് കഴിക്കുന്നത് വേവിക്കാതെ കഴിക്കുന്നതിനേക്കാൾ രുചി ഉണ്ടാവും. അതേപോലെ തന്നെ വൈവിധ്യമാർന്ന ഭക്ഷണം തയ്യാറാക്കണം. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കണമെങ്കിൽ അവിടെ കുക്കിംഗ് ആവശ്യമാണ്. ഇതാണ് ഒന്നാമത്തെ പറയുന്നത്. ഇതൊക്കെ പൊതുവായിട്ട് ഞാൻ കേട്ടപ്പെടുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രീ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് എന്നാണ് പറയുന്നത്. ഭക്ഷണത്തിന്റെ മുന്നൊരുക്കം എന്നാൽ എന്താണ്, പ്രീ പ്രിപ്പറേഷൻ എന്നാൽ മുന്നൊരുക്കം എന്നാണ്. ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പ് ഉള്ള പ്രവർത്തനമാണ് ഈ പറയുന്നത്, പ്രീ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പച്ചക്കറിയാണ് പാചകം ചെയ്യുന്നതെങ്കിൽ, ഒരു സാമ്പാറാണ് പാചകം ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ വാങ്ങണം, അത് നന്നായി കഴുകണം. കഴുകിയതിന് ശേഷം തൊലി ചിരണ്ടാണ്, തൊലി കളയാണെന്നാണെങ്കിൽ തൊലി കളയണം. അതിനുശേഷം നമ്മൾ ആവശ്യമായ സൈസിൽ അത് കട്ട് ചെയ്ത് കൊണ്ടുവരണം. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് തൊലി ചുരണ്ടുക, കഴുകുക, മുറിക്കുക, അരിയുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ആവശ്യം. ഇനി ഒരു ഭക്ഷണം അരിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കഞ്ഞിയാക്കി മാറ്റണമെങ്കിൽ അരി നന്നായിട്ട് ചെയ്യണം. അത് ചേറി അതിനുള്ള കല്ലുകളോ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ചേറി കളയണം. അതിനുശേഷം വെള്ളത്തിലെ കെട്ടി രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഭക്ഷണം പാചകം ചെയ്യണം എന്നുള്ളത്. പിന്നെ എന്താണ് കുക്കിംഗ്, ഡിഫൈൻ കുക്കിംഗ്, എന്താണ് പാചകം, അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ്, എക്സ്പ്ലെയിൻ വേരിയസ് മെത്തേഡ്, വിവിധ തരം കുക്കിംഗ് മെത്തേഡുകൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്. തീ അഥവാ താപത്തിന്റെ സഹായത്തോടെ ഭക്ഷണം പാചകം ചെയ്യുന്ന മെത്തേഡ്, തീ ഉപയോഗിക്കാം അല്ലെങ്കിൽ താപം ഉപയോഗിച്ച്, ഇത് രണ്ടും ഉപയോഗിച്ച് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നതിനാണ് പറയുന്നത്, കുക്കിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന്റെ മൂന്ന് പാചക രീതികളുണ്ട്. ഒന്ന് ചെറിയ ചൂടോടുകൂടി നമ്മൾ പാചകം ചെയ്യുന്നുണ്ട്, കൂടിയ ചൂടോടുണ്ട്, കൊഴുപ്പോടുണ്ട്. ഈ മൂന്ന് രീതിയിൽ നമുക്ക് കുക്കിംഗ് നടക്കണം. ചെറിയ ചൂടോട് എന്ന് പറയുമ്പോൾ നമ്മൾ തിളപ്പിക്കും, വെള്ളം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ, അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിളപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുടിക്കാൻ വേണ്ടി തിളപ്പിക്കാൻ ചെറിയ ചൂട് വന്നു. അതേപോലെ തന്നെ സിമ്മറിങ് വരുന്നുണ്ട്, കോച്ചിങ് വരുന്നുണ്ട്, സ്റ്റിവറിങ് വരുന്നുണ്ട്, സ്റ്റീമിങ് വരുന്നുണ്ട്. അതൊക്കെ ചെറിയ ചൂടുകളാണ്. ഈ കൂടിയ ചൂട് നമ്മൾ വറുക്കാൻ, അതേപോലെ തന്നെ ഗ്രില്ല് ചെയ്യാൻ, ബേക്ക് ചെയ്യാൻ, അതിനൊക്കെ നമ്മൾ കൂടിയ ചൂട് വേണം. കൊഴുപ്പായി കൊഴുപ്പുകളോടെ ആണെങ്കിൽ ആഴത്തിൽ വറുത്തത്, ഉണങ്ങി വറുത്തത്, സൗട്ടിങ് മൃദുവായി വറുത്തത്, ഇതൊക്കെ കൊഴുപ്പുകളോടുകൂടി ഉണ്ടാക്കുന്ന സാധനമാണ്. ഇനി ഇത് ഓരോന്നും പറയുന്നുണ്ട്. നനഞ്ഞ ചൂട് വരുന്നുണ്ട്, അതിൽ തന്നെ നമുക്ക് തിളപ്പിക്കൽ വരുന്നുണ്ട്. ഭക്ഷണ ആവശ്യത്തിന് വെള്ളത്തിൽ 100 സെൽഷ്യസ് തിളപ്പിച്ച് പാചകം ചെയ്യുന്ന രീതിയാണ് ബോയിലിംഗ് എന്ന് പറയുന്നത്. ബോയിലിംഗ് ഒക്കെ തിളപ്പിക്കലാണ്, 100 ഡിഗ്രി സെൽഷ്യസ് തിളപ്പിക്കുന്ന രീതിയാണ് ബോയിലിംഗ് എന്ന് പറയുന്നത്. ഭക്ഷണത്തിന് പോഷണം നഷ്ടപ്പെടുത്താതിരിക്കാൻ തൊലിയോടുകൂടി വേവിക്കണം എന്നതാണ് പറയുന്നത്. ഇപ്പൊ ബാഷ്പീകരണം പോലും നഷ്ടം കുറക്കുന്നതിന് അടച്ചു വെച്ച പാത്രത്തിൽ തിളപ്പിക്കുക, അമിതമായി തിളപ്പിക്കാനും പാടില്ല എന്നാണ്. അതാണ് ബോയിലിംഗ് എന്ന് പറയുന്നത്, 100 ഡിഗ്രി സെൽഷ്യസിന് വേണം തിളപ്പിക്കാന്നുള്ളതാണ്, പോഷകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനാണ്
പിന്നെ സിംബറി സിംബറി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ രീതി 90 സെൽഷ്യസിൽ ഭക്ഷണം വെള്ളത്തിൽ പാചകം ചെയ്യുന്ന രീതിയാണ് സിംബറി. ബോയിലിംഗ് ആണ് ഏറ്റവും ടോപ്പിൽ ഉള്ളത് 100 ഡിഗ്രി, അതിന് താഴെയാണ് സിംബറി. സിമ്മറിംഗ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി സെൽഷ്യസിൽ ഇതാക്കണം, മൂടി വെച്ച് ഭക്ഷണം പാചകം ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വരുന്ന പോച്ചിങ് ആണ്, പോച്ചിങ് എന്ന് കുറഞ്ഞ താപനിലയിൽ പാചകം, ഇപ്പോൾ മാംസം മത്സ്യം മുട്ട പഴങ്ങൾ ഇതൊക്കെ പാചകം ചെയ്യാൻ ഇതൊക്കെ വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ പറയുന്നത് പോച്ചിങ് എന്ന് പറയുന്നത്, കുറഞ്ഞ താപനിലയിൽ. പിന്നെ സ്റ്റീമിങ്, വെള്ളം സൃഷ്ടിക്കുന്ന നീരാവിയുടെ സഹായത്തോടെ പാചകം ചെയ്യുക, ആ രീതിയിൽ നീരാവിയുടെ സഹായത്തോടെ പാചകം ചെയ്യുന്നതാണ് സ്റ്റീമിങ് എന്ന് പറയുന്നത്. പിന്നെ ഉറങ്ങിയ ചൂടിലുള്ള പാചകമുണ്ട്, ഡ്രൈ ഹീറ്റ് മെത്തേഡ് ഉണ്ട്. അതിൽ റോസ്റ്റിംഗ് വരും, തീയുടെ നേരിട്ടുള്ള താപം കൊണ്ടോ അല്ലാതെയോ താപം ഉപയോഗിച്ച് പാചകം ചെയ്യുന്നതാണ് ഉണങ്ങിയ ചൂടുള്ളതെന്ന് പറയുന്നത്. അതിൽ ഗ്രില്ലിംഗ് ഉണ്ട്, ഇപ്പൊ മെറ്റൽ ഗ്രില്ല് ഭക്ഷണം വെച്ച് ചൂടത്തി നൽകി പാചകം ചെയ്യുന്ന രീതിയാണ് ഗ്രില്ലി എന്ന് പറയുന്നത്. മെറ്റൽ ഗ്രില്ലിലൊക്കെ ഭക്ഷണം വെച്ചിട്ട് ചുറ്റി അടി കൊടുത്തിട്ട് പാചകം ചെയ്യുന്നതാണ് ഗ്രില്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ബേക്കിംഗ്, വരണ്ട താപത്തിന്റെ പ്രവർത്തനത്തെ നീരാവിയുമായി സംയോജിപ്പിച്ചിട്ടുള്ളതാണ് ബേക്കിംഗ് എന്ന് പറയുന്നത്. ബ്രെഡ് ബിസ്കറ്റ് എന്ന് പറയുന്നത് ബേക്കിങ്ങിലൂടെയാണ് വരുന്നത്. പിന്നെ അവിടെ ടോസ്റ്റിംഗ്, രണ്ട് വശത്തു നിന്ന് ചൂട് ലഭിക്കുന്ന രീതിയിൽ ബ്രെഡ് കഷ്ണങ്ങൾ ഒരു ഗ്രില്ലിൽ വെച്ച് പാടുന്നുണ്ട്, ഒരു ഗ്രില്ലിൽ വെച്ച് പാചകം ചെയ്യുന്നുണ്ട്, അതാണ് പറയുന്നത് ടോസ്റ്റിംഗ് എന്ന പേരിൽ അറിയുന്നത്. പിന്നെ അതേപോലെ തന്നെ കുത്തിയം വിത്ത് ഫാറ്റ്, കൊഴുപ്പോട് കൂടിയ പാചകമുണ്ട്. ഇപ്പൊ സമൂസ ഒരു കട്ട്ലേറ്റ് എണ്ണയിലും നെയ്യിലൊക്കെ ഇട്ടൊക്കെ പാചകം ചെയ്യുന്നത് അതാണ് കൊഴുപ്പോട് കൂടിയ പാചകം. പിന്നെ ഷാളോ ഫ്രൈ പറയുന്നത് എണ്ണയോ നെയ്യോ ഉപയോഗിച്ച് മിതമായ രീതിയിൽ, ഇപ്പൊ ദോശ ഓംലൈറ്റ് ഇതൊക്കെ പാചകം ചെയ്യുന്നതാണ് പറയുന്നത് ഷാളോ ഫ്രൈ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ പറയുന്നത് സൗട്ടിങ്, സൾട്ട് എന്നൊക്കെ വഴറ്റാൻ നടക്കുന്നത്. ഇപ്പൊ പച്ചക്കറികൾ നൂഡിൽസ് ഉള്ളിയൊക്കെ നമ്മൾ വാട്ടുന്നുണ്ട്, അതാണ് പറയുന്നത് സൗട്ടിങ് എന്ന പേര് അറിയാം. പിന്നെ ഉണങ്ങി വറുത്തും, സ്വന്തമായി കൊഴുപ്പുള്ള ഭക്ഷണത്തിന് ഇത് ഉപയോഗിക്കുന്നത്, ഉണങ്ങി ചൂട് ഉപയോഗിക്കുമ്പോൾ എണ്ണ ഒരേ പാട്. ഇതൊക്കെയാണ് നമ്മൾ ഏതിൽ വരുന്നത്, ചെറിയ ചൂടിലും വലിയ ചൂടിലും കൊഴുപ്പുകൾ കൂടി പാചകം ചെയ്യുന്ന രീതിയാണ്. ഇതിന് ഒന്നുകൂടി നിങ്ങൾക്ക് വിശദമായി മനസ്സിലാക്കി എന്റെ ഗൈഡ് ഏത് വാങ്ങുകയാണെങ്കിൽ അതിന് നോട്ട്സ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ മൈക്രോവേവ് ആൻഡ് സോളാർ കുക്കിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൗരോർജ പാചകം എന്താണ്, മൈക്രോവേവ് പാചകം എന്താണ്? മൈക്രോവേവ് പാചകം എന്ന് പറഞ്ഞാൽ ഏറ്റവും നൂതനമായ പാചക രീതിയാണ്. ഓവൺ മുഖേന വൈദ്യുതകാന്ത ശക്തി ആണ് ഇതിനെ ഉപയോഗിക്കുന്നത്, തുടർച്ചയായി നൽകുമായി ഭക്ഷണം പാചകം ചെയ്യാം. ഓവനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, അതൊരു വൈദ്യുത കാന്ത ശക്തിയോടുകൂടി ഉപയോഗിക്കുന്നതാണ്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോവേവ് ഓവൺ എന്ന് പറയുന്നത്. ആ ഓവൺ മൈക്രോവേവ് ഓവൺ തന്നെ വേണം. സൗരോർജം എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ലഭ്യമായ ഏറ്റവും പ്രാഥമികമായ ഊർജ ഉറവിടമാണ് സൗരോർജം. ആ സൗരോർജം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാചകം ചെയ്യാന്നുള്ള. അപ്പൊ അതിനെ നമുക്ക് കറക്റ്റും കാര്യങ്ങളും ഗ്യാസൊന്നും ചെലവില്ല. ഇനി അടുത്ത ചോദ്യമാണ് ഭക്ഷണത്തിൽ എങ്ങനെയൊക്കെയാണ് അത് പോഷകം നഷ്ടപ്പെടുന്നത്, ഇനി എങ്ങനെയൊക്കെയാണ് അത് സംരക്ഷിക്കേണ്ടത്, പോഷകം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഇതിന് പറയുന്നത്. പാചകം ചെയ്യുന്നതിന് ഒരുപാട് നേരം മുമ്പ് പച്ചക്കറി അരിഞ്ഞു വെക്കാതിരിക്കാന്നാണ്. അരിഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ പ്രാണികൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന പ്രാണികൾ വരും, ബാക്ടീരിയകൾ അതിന് പോഷകങ്ങൾ നശിപ്പിക്കും. അതുകൊണ്ട് വെക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നിങ്ങൾ പച്ചക്കറികൾ അരിഞ്ഞു വെച്ചാൽ മതി. പോഷകങ്ങൾ സംബന്ധിച്ച് പച്ചക്കറികൾ വലുതായി അരിഞ്ഞാണ്. ഇപ്പൊ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വലിയ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നതിന് പകരം നമ്മൾ എല്ലാ കഷ്ണം പഴത്തിലെങ്ങാണെങ്കിലും ഉണ്ടക്കിഴങ്ങാണെങ്കിലും എല്ലാ ഉയർന്ന രീതിയിൽ വലിയ കഷ്ണങ്ങളാക്കി വെട്ടാം, പോഷകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാം. കുറഞ്ഞ അളവിലുള്ള വെള്ളത്തിൽ വേവിക്കാം, ഒരുപാട് വെള്ളത്തിൽ വേവിക്കാൻ പാടില്ല, അമിതമായി വേവിക്കരുത്, പോഷകങ്ങൾ നഷ്ടപ്പോകും. പച്ചക്കറികൾ വെള്ളമില്ലാതെ പാചകം ചെയ്യാൻ നമുക്ക് പറയണം. ഇതാണ് പച്ചക്കറികൾ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി പഴങ്ങളാണെങ്കിൽ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മുറിക്കണം, പൊലി കളയാതെ കഴിക്കാൻ പരമാവധി നോക്കുക. അപ്പൊ നമ്മൾ ചില ആളുകൾ കാപ്പൊക്കെ കഴിക്കുന്ന സമയത്ത് പൊലി കളഞ്ഞ് കഴിക്കണം, അപ്പൊ അതിന്റെ പോഷകങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ തൊലി കള മാങ്ങയാണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും നന്നായി കഴുകി തൊലി കളഞ്ഞ് കഴിക്കുന്നതിനേക്കാൾ നല്ലത് തൊലി കളയാതെ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും പോഷകങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക നന്നായി കഴുകണം, അമിതമായി കഴുകരുത്, കഴുകൊണ്ടേ ഇരിക്കാൻ പാടില്ല. നമ്മൾ വെക്കുന്നതിന് മുമ്പ് രണ്ടോ മൂന്നോ പ്രാവശ്യം ധാന്യങ്ങൾ കഴുകുക. ധാന്യങ്ങളും മറ്റും വേവിച്ച വെള്ളവും ഉപയോഗപ്പെടുത്തുക എന്നതാണ്. പാചകം ചെയ്യുമ്പോൾ കുക്കിംഗ് സോഡ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ്. രുചിയൊക്കെ കിട്ടാൻ വേണ്ടി ചില ഹോട്ടലുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതൊന്നും കെമിക്കലൊക്കെ ഇടാതെ ഒഴിവാക്കുക, ചുരുങ്ങിയ അളവിലുള്ള വെള്ളത്തിൽ വേവിക്കുക, ഒരുപാട് വെള്ളത്തിൽ വേവിക്കരുത് എന്നതാണ് പറയുന്നത്.
പിന്നെ പോഷകം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്ത് വേണം? കഴിക്കുന്നതിന് മുമ്പ് അല്ല കഴിക്കതിന് ശേഷം പച്ചക്കറികൾ കട്ട് ചെയ്യണം. ചിലയാളുകൾ കട്ട് ചെയ്തതിന് ശേഷം കഴിക്കും, അപ്പൊ അത് പോഷകം നഷ്ടപ്പെടുന്നതാണ്. പല വീട്ടിൽ നടക്കുന്നതാണ്, പച്ചക്കറികൾ ആദ്യം കൊണ്ടുവന്നവര് കട്ട് ചെയ്യും, കട്ട് ചെയ്തിട്ട് കഴിക്കും. അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ വിറ്റാമിനൊക്കെ നഷ്ടം പോകണം ചെയ്യണം, നഷ്ടപ്പെട്ടു പോകണം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പച്ചക്കറികൾ കഴിക്കുക എന്നതാണ് പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യമാണ്, റൈറ്റ് എ നോട്ട് ഓൺ ചേഞ്ചസ് ഓഫ് ഫുഡ് വിത്ത് കുക്കിംഗ് ആണ്. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ? രണ്ട് രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്, ഒന്ന് എക്സ്റ്റേണൽ ചേഞ്ചും രണ്ടാമത് ഇന്റേണൽ. അതായത് ആന്തരിക മാറ്റവും ബാഹ്യ മാറ്റവും എന്തൊക്കെ എന്നതാണ് പറയുന്നത്. ഇപ്പൊ നിറത്തിലുണ്ടാകുന്ന മാറ്റമുണ്ട്, രുചിയിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്, ഘടന, ഇതൊക്കെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഇതൊക്കെ ബാഹ്യമായ മാറ്റങ്ങളാണ്, ബാഹ്യമായ മാറ്റങ്ങളാണ്. നിറമാറ്റത്തിലുണ്ടാകും, ഭക്ഷണത്തിന് പുറത്തുണ്ടാകുന്ന മാറ്റങ്ങളാണ്, നിറത്തിലുണ്ടാകുന്നത്, രുചിയിലുണ്ടാകുന്ന മാറ്റം, അതിന്റെ ആകൃതിയൊക്കെ മാറി വരും. ചില ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചുരുങ്ങി പോകും, ചിലത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വർദ്ധിച്ചു വരും. ഇലക്കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വേവിച്ച് ഇലം ചുരുങ്ങി പോകും. ഇവിടെ ചില ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എണ്ണയിലൊക്കെ വറുത്തെടുക്കുമ്പോൾ കൂടുതലായി വരുന്ന ഐറ്റംസ് ഉണ്ട്. അതുപോലെ ആന്തരികമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അമിതമായ പാചകം ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് വരും. അപ്പൊ നമ്മൾ വീട്ടിൽ ചിലപ്പോൾ അമിതമായി വേവിക്കുന്ന ഈ പ്രായമുള്ള ആളുകൾക്കുണ്ടാകും, അപ്പൊ അവർക്ക് നല്ലോണം ഈ മാംസമായിക്കോട്ടെ ഈ തൊന്നും അരിയണേ അവർക്ക് അമിതമായി വേവിക്കും, അവർക്ക് വേറെ വേവിച്ചു കൊടുത്താൽ മതി. അല്ലാത്ത ആളുകൾക്ക് ഒരു മിതമായ അളവിൽ വേവിക്കുക. അമിതമായ പാചകം പ്രോട്ടീൻ കൊഴുപ്പ് ധാതുക്കൾ ഇതൊക്കെ നഷ്ടപ്പെടുത്തും എന്നതാണ് പറയുന്നത്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ക്യാൻ ബി എൻഹാൻസ് ദി ന്യൂട്രിയന്റ് കണ്ടന്റ് ഓഫ് അവർ ഡെയിലി ഡിഷസ്. നമ്മുടെ ദൈനംദിന വിഭവങ്ങളുടെ പോഷകങ്ങൾ മെച്ചപ്പെടുത്തുക എന്തൊക്കെയാണ്? ഇപ്പൊ മുളപ്പിക്ക, പുളിപ്പിക്ക, ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തെ കൂടുതൽ പോഷക സമൃദ്ധമാണ്. ധാന്യങ്ങൾ, പയർ, ഗോതമ്പ്, ബീൻസ് എന്നിവ മുളപ്പിച്ച് കഴിച്ചത് നല്ല വിറ്റാമിൻ കിട്ടുന്നതാണ്. ധാന്യങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കണം, വിറ്റാമിൻ കൊടുക്കും. വിറ്റാമിൻ സി, ബി കോംപ്ലക്സ് ഒക്കെ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ആട്ട, തൈര്, ഉഴുതുമാവ് തുടങ്ങിയ പുളിപ്പിച്ച് ഭക്ഷണം തയ്യാറാക്കുന്ന രീതിയാണ് പുളിപ്പിക്കണം. ചിലത് പുളിപ്പിച്ച് കഴിക്കണം. നമ്മളത് അരിയൊക്കെ ആട്ടി വെച്ച് തലേ ദിവസം ആട്ടി ആട്ടി വെച്ചിട്ട് അപ്പൊ തന്നെ അപ്പം ചുട്ടം ശരിയാവും. അപ്പൊ അതൊന്ന് കുളിക്കണം, കുളിക്കാൻ വേണ്ടിട്ട് നമ്മൾ തലേ ദിവസം തന്നെ ആട്ടി വെക്കും. ഉഴുന്ന് മാവതൊക്കെ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അത് പ്രോട്ടീനും ഇതൊക്കെ വർദ്ധിപ്പിക്കും, ഇരുമ്പും കാൽസ്യം ഒക്കെ വർദ്ധിപ്പിക്കുന്നു. പിന്നെ അത് സമ്മിശ്രണം, പോഷകഗുണം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു രീതിയാണ് പറയുന്നത് സമ്മിശ്രണമാണ്. ഇപ്പൊ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും സംയോജിപ്പിക്കുക, പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും പാലുമായി സംയോജിപ്പിക്കുക, അതൊക്കെ പോഷകഗുണങ്ങൾ വർദ്ധിപ്പിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞത് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നന്നായി വൃത്തിയായി കഴിക്കുക, തൊലി കളയേണ്ടത് മാത്രം തൊലി കളയുക, അല്ലാത്ത തൊലി കളയേണ്ടത് കഴുകി വൃത്തിയായിട്ട് ഉപയോഗിക്കുക എന്നതാണ്. മുളപ്പിച്ച് കഴിക്കുക, അതേപോലെ അമിതമായി വേവിക്കാതിരിക്കുക, അതൊക്കെ പോഷകങ്ങൾ നഷ്ടപ്പെടും. കുറഞ്ഞ വെള്ളത്തിൽ വേവിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അടുത്തുള്ള ക്ലാസ്സുകളോ മറ്റുള്ള വിഷയങ്ങളോ എന്തെങ്കിലും ക്ലാസ്സുകളോ അഡ്മിഷനുമായി എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടേണ്ടതാണ്. 9037114678. അതുകൊണ്ട് പറയാം, 9037114679. താങ്ക് യു.